ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾ പൂർണ്ണമായും ഈ വീഡിയോ കാണുക. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അറിയിപ്പുകളാണ് ഇത്. ഓർക്കുക, നിങ്ങൾ വാങ്ങുന്ന റേഷൻ ആനുകൂല്യങ്ങളിൽ ചിലതിന് വില കൂടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. അതുപോലെ തന്നെ സ്പെഷ്യൽ അരി വിതരണത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പോഴാദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണിത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ നമുക്കിതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മാർച്ച് 6ാം തീയതിയോടുകൂടി അവസാനിച്ചിരുന്നു. അതിനുശേഷം തിങ്കളാഴ്ച ദിവസത്തോടുകൂടി മാർച്ച് മാസത്തെ റേഷൻ ആനുകൂല്യത്തിന്റെ വിതരണം ആരംഭിക്കുകയും ചെയ്തു. ഇതിന്റെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇതിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു സ്പെഷ്യൽ അരിയുടെ വിതരണം. മാർച്ച് മാസം മുതൽ സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടായിരിക്കുമെന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത്. പക്ഷേ ലിസ്റ്റിലൊന്നും ഈ ഒരു സ്പെഷ്യൽ അരിയുടെ വിതരണത്തെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. 10 കിലോ സ്പെഷ്യൽ അരിയാണ് കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ വെള്ള നീല കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത്. വളരെയധികം ആളുകൾക്ക് സംശയമുണ്ടായി, ഈ ഒരു അരി ഇനി കിട്ടില്ലേ അഥവാ മാർച്ച് മാസത്തിൽ ലഭിക്കില്ലേ എന്നുള്ള കാര്യത്തിൽ വളരെയധികം ആളുകൾ സംശയങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. പക്ഷേ ഈ ഒരു കൺഫ്യൂഷന് ശേഷം ഇപ്പോൾ സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിതരണം ഉണ്ടായിരിക്കും, അതായത് ഈ ഒരു സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടായിരിക്കും. പക്ഷേ ഡേറ്റ് ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് അറിയിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ആ മെസ്സേജ് കാണുവാൻ സാധിക്കും. അത് സിവിൽ സപ്ലൈസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ വന്നിരിക്കുന്ന മെസ്സേജാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടായിരിക്കും മാർച്ചിൽ. എല്ലാവർക്കും തന്നെ ഈ അർഹരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ പല ആളുകളും ശ്രദ്ധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ അറിയാതെ തന്നെ ചില സാധനങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങളുടെയൊക്കെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അത് വാങ്ങുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് മണ്ണെണ്ണയാണ്. മണ്ണെണ്ണയ്ക്ക് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ലിറ്ററിന് 30 രൂപ നിരക്കിലായിരുന്നു വിതരണം ചെയ്തു വന്നിരുന്നത്. ജനുവരി മാസം ആയപ്പോഴത്തേക്കും അത് 34 രൂപയായി ഉയർന്നു. ഫെബ്രുവരി മാസത്തിൽ ലിറ്ററിന് 37 രൂപയ്ക്കും മാർച്ച് മാസം, അതായത് ഈ മാസം, ലിറ്ററിന് 40 രൂപയ്ക്കുമാണ് വിതരണം ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല മാസങ്ങളിലും പല ആളുകൾക്കും മണ്ണെണ്ണ ലഭിക്കാറുമില്ല. കേന്ദ്ര വിഹിതത്തിൽ കുറവ് വരികയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ കൂടുതലായിട്ടുള്ള വിതരണം നടത്തുകയോ ഒക്കെ ചെയ്ത് ചില മാസങ്ങളിൽ ചിലർക്ക് മണ്ണെണ്ണ അർഹരായിട്ടുള്ള ആളുകൾക്ക് പോലും ലഭിക്കാറുമില്ല. അതിന്റെ പുറമെയാണ് ഇപ്പോൾ മണ്ണെണ്ണയ്ക്ക് ഏകദേശം 40 രൂപ ലിറ്റർ എന്ന നിരക്കിൽ വിതരണം നടത്തുന്നത്. ഓർക്കുക, എല്ലാ കാർഡിലെയും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 4 ലിറ്റർ മണ്ണെണ്ണയും, അതുപോലെ തന്നെ വൈദ്യുതീകരിക്കപ്പെട്ട വീടുകൾക്ക്, അത് കാർഡ് വ്യത്യാസമൊന്നുമില്ല, 6 ലിറ്റർ മണ്ണെണ്ണയുമായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ സാധാരണഗതിയിലുള്ള ഭക്ഷ്യ വിതരണങ്ങൾ എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ AY കാർഡ് ഉടമകൾക്കും പ്രത്യേകമായിട്ടുള്ള കൂടുതൽ ആനുകൂല്യങ്ങളൊന്നുമില്ല. സംസ്ഥാന സർക്കാരിന്റെ വകയായിട്ടുള്ള 35 കിലോ അരിയൊക്കെ വിതരണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിങ്ക് നീല കാർഡ് ഉടമകൾക്കൊക്കെ അരിയുടെ വിതരണം സാധാരണഗതിയിൽ തന്നെയുണ്ട്. നീല വെള്ള കാർഡ് ഉടമകൾക്കാണ് ഭക്ഷ്യ ആനുകൂല്യത്തിൽ സാധാരണഗതിയിൽ കുറവുള്ളത്. അത് നികത്താനായിട്ടാണ് ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് 10 കിലോ സ്പെഷ്യൽ അരിയുടെ വിതരണം നടത്തുന്നത്. ഇതിന്റെ ഡേറ്റ് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ മാസം 20ാം തീയതിക്ക് ശേഷത്തോടുകൂടി തന്നെ ഇതിന്റെ വിതരണം ആരംഭിക്കുവാൻ സാധിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. നിങ്ങൾ മണ്ണെണ്ണയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ കാര്യം ഒന്ന് ചോദിക്കുക, വിലയിൽ വർധനവ് വന്നിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ പറയുവാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.